വെൽക്കം ടു ഹെവൻ ഓഫ് നോളജ്. അപ്പോൾ ഫിസിക്സ് എക്സാമിന് ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കുക, ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ 30 സെൻറ്റിമീറ്റർ അകലെ വെച്ച വസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്നും 20 സെൻറ്റിമീറ്റർ അകലെ ലഭിച്ചു. എ ക്വസ്റ്റ്യൻ, ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതിയിൽ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. അതേപോലെ അതിൻ്റെ ബി ആയിട്ട് ചോദിച്ചിട്ടുള്ളത് പ്രതിബിംബത്തിൻ്റെ ആവർത്തനം എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ 30 സെൻറ്റിമീറ്റർ അകലെ വസ്തു വെച്ചു എന്ന് പറയുമ്പോൾ യു എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 30 ആണ്. അതേപോലെ ഇവിടെ നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി ഉപയോഗിക്കുമ്പോൾ യു എന്ന് പറയുന്നത് -30 ആണ്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, യു, വി, എച്ച്, ഐ എന്നിവ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതിയിൽ നമ്മൾ മിററിൻ്റെ പറയുകയാണെങ്കിൽ, കോൺകേവ് മിററിൻ്റെ പറയുമ്പോൾ അത് വരുന്നത് നെഗറ്റീവ് വാല്യൂസ് ആണ്. എച്ച് ഒ മാത്രം, അതായത് വസ്തുവിൻ്റെ ഉയരം, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് മാത്രമാണ് പോസിറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ യു എന്ന് പറയുന്നത് -30 ആണ്, വി എന്ന് പറയുന്നത് -20 ആണ്. അപ്പോൾ എഫ് കാണാനുള്ള ഇക്വേഷനാണ് എഫ് ഈസ് ഈക്വൽ ടു യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി എന്ന് പറയുന്നത്. എഫ് ഈസ് ഈക്വൽ ടു -30 × -20 ÷ -30 + -20. -30 × -20 2- മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ പ്ലസ് ആവും. അങ്ങനെ 600 ÷ -50 എന്ന് വരും. അത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ -12 എന്ന് വരും. ഇനി നമുക്ക് മാഗ്നിഫിക്കേഷൻ, ആവർത്തനം കാണാനാണ് രണ്ടാമത് ചോദിച്ചിട്ടുള്ളത്. അത് കാണാനുള്ള ഇക്വേഷനാണ് എം ഈസ് ഈക്വൽ ടു -V/U എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷനും കൂടിയുണ്ട്, HI / HO എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വിയും യുവും മാത്രമാണ് അറിയുന്നത്, അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇക്വേഷൻ എടുക്കുകയാണ് -V/U. അപ്പോൾ -20 ÷ -30 - 2/3 എന്ന ആൻസർ വരും. ഇവിടെ ഞാൻ മൈനസ് ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ 2 മൈനസ് വരുന്നുണ്ട്, -20 ÷ -30 എന്നാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. രണ്ട് ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സോളിനോയിഡും പച്ചുരുമ്പ് കോറോ അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 1 DC യും 1 AC ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. എ ക്വസ്റ്റ്യൻ, ഏത് സർക്യൂട്ടിലെ ബൾബാണ് കുറഞ്ഞ തീവ്രതയിൽ പ്രകാശിക്കുന്നത്? അപ്പം ബിയിലേതാണ്, അതായത് AC കടത്തിവിടുന്നതാണ് കുറഞ്ഞ തീവ്രതയിൽ പ്രകാശിക്കുന്നത്. എന്തായിരിക്കും ഇതിന് കാരണം എന്നുള്ളതാണ് ബി ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കുക, ഒരു സോളിനോയിഡിനുള്ളിലൂടെ AC കടന്നു പോകുമ്പോൾ ചുറ്റും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സോളിനോയിഡിൽ ഒരു പ്രേരിത EMF ഉണ്ടാകുന്നുണ്ട്, ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് സർക്യൂട്ടിൽ പ്രയോഗിച്ച EMFന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, നേരെ വിപരീത ദിശയിൽ ആയിരിക്കും. അതിനാൽ ഈ EMF അറിയപ്പെടുന്നത് എന്താണ്? ബാക്ക് EMF ആണ്. അപ്പോൾ ഈ ഒരു ബാക്ക് EMF അവിടെ ഉണ്ടായത് കൊണ്ടാണ് അതിൻ്റെ വോൾട്ടേജ് അവിടെ കുറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ലെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നോക്കുക, ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ വെച്ചിരിക്കുന്ന OB എന്ന വസ്തുവിൻ്റെ സ്ഥാനം നിരീക്ഷിക്കുക. എവിടെയാണ്? 2F നും F നും ഇടയിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. പ്രതിബിംബ രൂപീകരണത്തിൻ്റെ രേഖാചിത്രം വരച്ച് പ്രതിബിംബത്തിൻ്റെ സ്ഥാനം കണ്ടെത്തുക. അതാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം, ഇത് വരക്കേണ്ടത് നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഫിഗർ തന്നിട്ടുണ്ടാകും, ബാക്കി നിങ്ങളോട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അളവ് എടുക്കുമ്പം കറക്റ്റ് എടുക്കുക. അതായത് സെൻറ്ററിൽ നിന്നും, ലെൻസിൻ്റെ സെൻറ്ററിൽ നിന്നും എഫിലേക്ക് എടുക്കുന്ന ലെങ്ത്തും അതേപോലെ എഫിൽ നിന്നും 2F ലേക്ക് എടുക്കുന്ന ലെങ്ത്തും സെയിം ആയിരിക്കണം. അതേപോലെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിലേക്കും എടുക്കുക. രണ്ട് സൈഡിലേക്കും ഒരേ ലെങ്ത്ത് ആയിരിക്കണം എടുക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ നിന്നും ലൈറ്റ് മുഖ്യ അക്ഷത്തിന്, പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായിട്ടാണ് വരുന്നതെങ്കിൽ അത് എഫിലൂടെ കടന്നു പോകും. ഈ വരക്കേണ്ട കാര്യത്തിൽ ഈ രണ്ട് വരകൾ മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഒന്ന് പാരലലായിട്ട് വരുന്ന റേസ് എന്ത് ചെയ്യും? എഫിലൂടെ, ഫോക്കസിലൂടെ കടന്നു പോകും. രണ്ടാമത്തേത്
സെൻറ്ററിലൂടെ വരുന്നത് എന്ത് ചെയ്യും, സെൻറ്ററിലൂടെ തന്നെ കടന്നു പോകും. അപ്പോൾ ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരക്കുന്ന സമയത്ത് നമുക്ക് ഇമേജ് എവിടെ കിട്ടുന്നുണ്ട്, 2F ന് അപ്പുറത്തായിട്ട് ഇമേജ് കിട്ടുന്നുണ്ട്. ഇനി അതേപോലെ അതിൻ്റെ പ്രത്യേകതകൾ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? തലകീഴായതാണ്. തലകീഴായതാണെങ്കിൽ എന്തായിരിക്കും? യഥാർത്ഥമായിരിക്കും. അതേപോലെ എങ്ങനെയാണ് വരുന്നത്? വസ്തുവിനേക്കാൾ വലുതുമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ സി ക്വസ്റ്റ്യൻ, ഈ ലെൻസിൻ്റെ പവർ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫോക്കൽ ലെങ്ത് എത്രയാന്ന് തന്നിട്ടുണ്ട്, 50 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് നമ്മൾ 50 സെൻറ്റിമീറ്റർ. അത് 50 എന്ന് പറയുന്നത് എന്താ, സെൻറ്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റുമ്പം 50 ÷ 100 എന്നുള്ളത് 0.5 മീറ്റർ ആവും. ഇനി പവർ എന്ന് പറയുന്നത് 1/F ആണ്. അതായത് 1 ÷ 0.5. ആ പോയിൻറ്റ് മാറ്റാൻ നമ്മൾ താഴെയും മേലെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 10/5 2 എന്ന ആൻസർ കിട്ടും. ഇവിടെ പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂണിറ്റായിട്ട് എന്ത് കൊടുക്കണം, 2D എന്ന് കൊടുക്കണം. അതേപോലെ കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് മുന്നിലൊരു പ്ലസ്സും കൊടുക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ ജനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഇത് ഏത് തരം ജനറേറ്റർ ആണെന്ന് എഴുതുക. അപ്പോൾ നോക്കുക, ഇവിടെ സ്ലിപ്പ് റിങ്ങുകളാണ് ഉള്ളത്, അതുകൊണ്ട് ഇത് ഏതാണ്, AC ജനറേറ്റർ ആണ് വരുന്നത്. ഇനി രണ്ടാമത്തത്, ചിത്രത്തിൽ 1, 2, 3, 4 എന്നീ നമ്പർ ഇട്ടിട്ടുള്ള ഭാഗങ്ങളുടെ പേരെഴുതുക. അപ്പോൾ ഇവിടെ ഓരോ സ്ഥലത്തും നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 എന്ന് ഇട്ടിട്ടുള്ളത് എന്താണ്, ഫീൽഡ് കാന്തമാണ്, ഫീൽഡ് മാഗ്നറ്റ് ആണ് വരുന്നത്. 2 എന്താണ്, ആർമേച്ചർ ആണ്, ആ അക്ഷത്തിന് കണക്കായിട്ട് കറങ്ങുന്നത് എന്താണ്, ആർമേച്ചർ ആണ്. ഇനി അതേപോലെ 3-ാമത്തത് വരുന്നത് സ്ലിപ്പ് റിങ്ങുകളാണ്. 4-ാമത് വരുന്നത് നമ്പർ ഇട്ടിട്ടുള്ളത് എന്താണ്, ബ്രഷുകളാണ് വരുന്നത്. ഇനി ജനറേറ്ററിൻ്റെ പ്രവർത്തന തത്വം പ്രസ്താവിക്കുക. അപ്പോൾ ജനറേറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വൈദ്യുത കാന്തിക പ്രേരണം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ജനറേറ്റർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ അടക്കം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ പറ്റിയിട്ടും അതേപോലെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെ പറ്റിയിട്ടും കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും സ്റ്റെപ്പ് അപ്പിന് അനുയോജ്യമായവ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 1-ാമത് വരുന്നത് പ്രൈമറി കോയിലിലെ വോൾട്ടത സെക്കൻഡറി കോയിലിലെ വോൾട്ടതയേക്കാൾ കൂടുതലായിരിക്കും. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, സ്റ്റെപ്പ് ഡൗണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി അടുത്തത് സെക്കൻഡറി കോയിലിലെ വോൾട്ടത പ്രൈമറി കോയിലിലെ വോൾട്ടതയേക്കാൾ കൂടുതലായിരിക്കും. അത് ഏതിൻ്റെ തന്നെയാണ്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെയാണ്. അതേപോലെ പ്രൈമറി കോയിലിലെ കറണ്ട് സെക്കൻഡറി കോയിലിലേതിനേക്കാൾ കൂടുതലായിരിക്കും. അതും ഏതിൻ്റേതാണ്, സ്റ്റെപ്പ് അപ്പിൻ്റേതാണ്. നെക്സ്റ്റ് വരുന്നത് സെക്കൻഡറി കോയിലിലെ കറണ്ട് പ്രൈമറി കോയിലിലേക്കാൾ കൂടുതലായിരിക്കും. അത് ഏതിൻ്റെതാണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെതാണ് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് പ്രൈമറിയിൽ വണ്ണം കൂടിയ കമ്പികൾ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് അപ്പിൻ്റേതാണ്. സെക്കൻഡറിയിൽ വണ്ണം കൂടിയ കമ്പികൾ ഉപയോഗിക്കുന്നത് ഏതാണ്, സ്റ്റെപ്പ് ഡൗണിൻ്റേതാണ്. അപ്പോൾ ഇതിൽ BC അതേപോലെ ഈ 3 എണ്ണമാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ അതിന് അനുയോജ്യമായിട്ടുള്ളത്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ അതേപടി ചോദിക്കണമെന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ മോഡലായി എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ഒരു മോഡലിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.